ഗംഗാധരൻ റിപ്പോർട്ടർ കൺസൾട്ടിംഗ് എഡിറ്റർ ഡോക്ടർ അരുൺകുമാറുമായി ഇന്ന് രാവിലെ നടത്തിയ സംഭാഷണത്തിന് ശേഷം ഗംഗാധരൻ പറയുന്ന ADM വച്ചു വൈകിപ്പിച്ചു നീക്കങ്ങൾ നടത്തി എന്നൊക്കെ പറയുന്ന ആ പ്ലോട്ടിലേക്ക് ഞങ്ങൾ സിനോ തോമസിനെ ഒന്ന് വിട്ടു. നാട്ടുകാർ നൽകിയ പരാതി വ്യാജമാണെന്നും ADM ആയിരുന്ന നവീൻ ബാബു സ്വാധീനത്തിന് വഴങ്ങിയും കൃത്യവിലോപം നടത്തിയും സ്റ്റോപ്പ് മെമ്മോ ഒഴിവാക്കാൻ ഇടപെട്ടില്ലെന്നുമാണ് ഗംഗാധരന്റെ പരാതി. എന്നാൽ കെ ഗംഗാധരന്റെ CPIM പ്രവർത്തകരായ നാട്ടുകാരും അയൽവാസികളും പറയുന്നത് തങ്ങൾ നൽകിയ പരാതി വ്യാജമല്ലെന്നാണ്. അത് പൊയ്യല്ല, നിജം. ഭൂമി മണ്ണിട്ട് നികത്താനുള്ള ശ്രമവും വഴിയടയ്ക്കാനുള്ള നീക്കവുമാണ് ആ സ്റ്റോപ്പ് മെമ്മോയിലൂടെ തടഞ്ഞത്. ജില്ലാ കളക്ടർക്ക് നാട്ടുകാർ നൽകിയ പരാതിയിൽ വില്ലേജ് ഓഫീസറാണ് സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. പാർട്ടി തലത്തിൽ പരാതി നൽകിയിരുന്നുവെന്നും PP ദിവ്യയോട് പരാതി പറയുകയോ ഗംഗാധരന്റെ പരാതിയിൽ PP ദിവ്യ നാട്ടുകാരോട് സംസാരിക്കുകയോ ചെയ്തിരുന്നുമില്ല. 85 സെന്റ് സ്ഥലമാണ് കുറ്റ്യാട്ടൂരിൽ കെ ഗംഗാധരൻ മാഷ് വില കൊടുത്ത് വാങ്ങുന്നത്. ആ ഭൂമിയിൽ ചുറ്റുമതിൽ കെട്ടി നിർമ്മാണങ്ങൾ നടക്കുന്ന സമയത്താണ് നാട്ടുകാർ പരാതിയുമായിട്ട് വരുന്നത്. ഇതാണ് ഭൂമി. തെങ്ങന്തോപ്പാണ്, വയലിനോട് ചേർന്ന പ്രദേശമാണ്. ഇവിടെ ചുറ്റുമതിൽ കെട്ടി നിർമ്മാണം നടത്തി മണ്ണിടാനുള്ള നീക്കം നടക്കുന്ന സമയത്ത് നാട്ടുകാരെല്ലാം ചേർന്ന് വലിയൊരു പരാതി ജില്ലാ കളക്ടർക്ക് February 9 ഇക്കഴിഞ്ഞ February 9 നൽകുന്നു. ജില്ലാ കളക്ടർ അത് തഹസിൽദാർക്ക് അന്വേഷിക്കാൻ കൊടുക്കുന്നു. തഹസിൽദാർ അത് കുറ്റ്യാട്ടൂർ വില്ലേജ് ഓഫീസർ കൊടുക്കുന്നു. വില്ലേജ് ഓഫീസർ പരിശോധിച്ച് അതിന് സ്റ്റോപ്പ് മെമ്മോ നൽകുന്നു. ആ സ്റ്റോപ്പ് മെമ്മോ പിൻവലിക്കാൻ വേണ്ടിയാണ് കെ ഗംഗാധരൻ ADM നവീൻ ബാബുവിൻ്റെ അടുത്തെത്തി പരാതി പറയുന്നത്. ഇത് വ്യാജ പരാതിയുടെ പുറത്ത് നൽകിയ സ്റ്റോപ്പ് മെമ്മോയാണ്. അതുകൊണ്ട് അത് പിൻവലിക്കണം. ഈ നിർമ്മാണം നടത്താത്തതുകൊണ്ട് തൻ്റെ തെങ്ങുകളൊക്കെ തന്നെ ഉണങ്ങി പോകാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഉടനടി സ്റ്റോപ്പ് മെമ്മോ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ വീണ്ടും ആ സമയത്ത് ADM നവീൻ ബാബു അത് അന്വേഷിക്കാൻ വേണ്ടി വില്ലേജ് ഓഫീസർക്ക് നിർദ്ദേശം നൽകുന്നു. അങ്ങനെ പലവട്ടം ഇദ്ദേഹം 6 തവണ നവീൻ ബാബുവിൻ്റെ അടുത്ത് പോയെന്ന് പറയുന്നു. പക്ഷേ നവീൻ ബാബു ഒരു അനുകൂല നിലപാട് സ്വീകരിച്ചില്ല. അങ്ങനെ വിജിലൻസിൽ കഴിഞ്ഞ മാസം അദ്ദേഹം പരാതി നൽകുന്നു. ആ വിജിലൻസിൽ നൽകിയ പരാതിയാണ് ഗംഗാധരൻ്റെ പേര് ഉദ്ധരിച്ചുകൊണ്ട് PP ദിവ്യ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതിയിൽ നൽകിയിരിക്കുന്നത്. പക്ഷേ നവീൻ ബാബു കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്ന് ഗംഗാധരൻ മാഷം പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭൂമിയിൽ സ്റ്റോപ്പ് മെമ്മോ നൽകാൻ കാരണം ഈ വഴിവിട്ട നീക്കങ്ങളാണെന്ന് പറയുന്നു. എനിക്കൊപ്പം ഈ നാട്ടുകാരുണ്ട്, ഇവരാണ് പരാതി പറഞ്ഞത്. അവരോട് തന്നെ ചോദിച്ചാൽ അതിൻ്റെ ഒരു യഥാർത്ഥ വസ്തുത അറിയാൻ കഴിയും. നിങ്ങൾ ഈ പരാതി കൊടുക്കാൻ കാരണം എന്താണ്? നിങ്ങളുടെ പരാതിയൊക്കെ വ്യാജമാണെന്നാണ് മാഷ് പറയുന്നത്. നമ്മൾ പരാതി കൊടുക്കാൻ കാരണം ഇത് മണ്ണ് ഇത് വഴിയില്ല ഒന്നാമത്. വെള്ളം പോകാനുള്ള ഇത് അയാൾ കെട്ടിമുട്ടിച്ചിട്ടുള്ളത്. ഇത് ഈ വയലാണ്, കൃഷി നടത്തിയാണ്, മേലെ നല്ല ഇത് കൃഷിയുള്ള സ്ഥലമാണ്. അപ്പോൾ അയാൾ കംപ്ലീറ്റ് കെട്ടിമുട്ടിച്ചിട്ട് ഇതാക്കിയിട്ടുള്ളത്, അതാണ് പ്രശ്നം. ഇവിടെ പണി കൊടുക്കാനുള്ള ഇതാ ഇപ്പോൾ പണിയെടുത്ത് കൊടുക്കുന്നുണ്ടല്ലോ ഈ സ്ഥലത്ത്. ആ ഇതാ എല്ലാം ഇതാ കൈ തുറന്നിട്ട് പണിയെടുക്കുന്നുണ്ട്, വേണം കേട്ടുന്നുണ്ട്. ആരും അയാളോട് പണിയെടുക്കണമെന്ന് മറ്റില്ല. ഈ വെള്ളം പോകേണ്ട വഴിയും ഇതാക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഈ പരാതി പറഞ്ഞ ശേഷം ആരെങ്കിലും ഉദ്യോഗസ്ഥർ വന്ന് പരിശോധിച്ചായിരുന്നു ഇവിടെ? നമ്മൾ ഉള്ളരം വന്നിട്ടില്ല, ബാക്കി ഉള്ളതെന്നറിയില്ല. നമ്മളെ വീട്ടിലേക്കുള്ള വഴിയെല്ലാം ചോദിച്ചിട്ട് വന്നിട്ട് നമുക്ക് വേണ്ട. ഇത് നിങ്ങളുടെ വീട്ടിലോട്ടുള്ള വഴി എൻ്റെ അവസ്ഥ എന്താ? വഴീൻ്റെ അവസ്ഥ വഴിയില്ല. ഇപ്പോൾ വീട്ടിൽ വയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? ആ ഉണ്ട്, എൻ്റെ അനിയൻ വികലാംഗനാണ്. ആ നമ്മൾ കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അത് അവരെ അന്വേഷിക്കാൻ എന്നുള്ള പറഞ്ഞതിനാണ്. ഇതുവരെ ആരും വന്ന് അന്വേഷിച്ചിട്ടൊന്നുമില്ല. ഇതിനോടൊപ്പം ഒരു പഞ്ചായത്ത് കുളം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അത് വലിയ കുളമാണ്. 3 ലക്ഷം മുടക്കിയെന്ന് വിചാരിച്ചത്? ഏകദേശം ഒരു 34 ലക്ഷം രൂപ മുടക്കിയിട്ട് പിന്നെ കഴിഞ്ഞ ജില്ലാ പഞ്ചായത്തിൻ്റെ പിന്നെ ഫണ്ടിൽ ചെയ്ത കുളമാണ്. അപ്പോൾ അത് അതിലേക്കുള്ള വഴി ഈ വ്യക്തി ഗംഗാധരൻ എന്ന് പറഞ്ഞ വ്യക്തി ഈ വഴി പിന്നെ ഗേറ്റ് കെട്ടി മുട്ടിച്ച് അതിലേക്കുള്ള നേരായ വഴി മുട്ടിച്ചു. ഇപ്പോൾ അതിന് ആ കുളത്തു നിന്ന് ഒഴുകുന്ന ഒരു ഡ്രെയിനേജ് ഉള്ളൊരു തോട്, മഴക്കാലത്ത് വെള്ളം കുത്തി ഒലിച്ച് പോകുന്നൊരു തോട് ഇതിലോട്ട് പോകുന്നുണ്ട്. ആ തോടും ഈ വ്യക്തി മണ്ണിട്ട് മൂടേണ്ട രീതിയിലാണ് ഈ പെർമിറ്റിന് വേണ്ടി ചോദിച്ചത്. മണ്ണിടാൻ വേണ്ടിയിട്ട് പെർമിഷന് വേണ്ടി ചോദിച്ചത്. അത് നാട്ടുകാർ അനുവദിക്കുന്നില്ല. അതിൻ്റെ ഇതാണ് അയാൾ നാട്ടുകാരോടുള്ള ദേഷ്യം കാണിക്കുന്നത്. PP ദിവ്യ ഉദ്ഘാടനം ചെയ്ത കുളമാണല്ലോ ഇവിടെ പുറകിലുള്ളത്. അവർ ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങളുമായി സംസാരിക്കുക ഇടപെടുകയും ചെയ്തായിരുന്നോ? ഇല്ല. ഏതായാലും നാട്ടുകാർ കൊടുത്ത പരാതിയിൽ ഒരു ന്യായമുണ്ട് എന്ന് തോന്നിയതുകൊണ്ടായിരിക്കുമല്ലോ വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുക. നമ്മൾ നേരിട്ട് കണ്ടതാണ് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് പോകേണ്ട വഴി എന്ന് പറഞ്ഞാൽ വെറും വെള്ളം മാത്രമാണ്. വയ്യാത്ത ഒരാൾ വീട്ടിലുണ്ടെന്ന് പറയുന്നു. മണ്ണിട്ട ശേഷം സ്റ്റോപ്പ് മെമ്മോ നൽകാനും കഴിയില്ല. പിന്നെ മണ്ണെടുത്ത് മാറ്റിയൊക്കെ തന്നെ വലിയ പ്രയാസമാണ്. അതുകൊണ്ടാണ് മണ്ണിടുന്നതിന് മുൻപ് നാട്ടുകാർ പരാതി പറഞ്ഞിരിക്കുന്നത്. ആ പരാതി പിൻവലിച്ച് സ്റ്റോപ്പ് മെമ്മോ പിൻവലിക്കണമെന്നായിരുന്നു ഗംഗാധരൻ മാഷിൻ്റെ പരാതിയും ആവശ്യവും. പക്ഷേ അത് ADM ആയിരുന്ന നവീൻ ബാബു അംഗീകരിച്ചില്ല. കണ്ണൂരിൽ നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് അനിൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസിൻ്റെ റിപ്പോർട്ടർ.